Once again, welcome back to KCS Classes. KCS Classes in a material Pudhi Vidileke, Ellavarkam Swagadam. This is Kiran CS. Calcutta University, BCom 5th semester. 80 important ayala problem paper. Management accounting ana, our discussion continues to take another. So, management accounting la ratio analysis ana discussing another. So, last video il namala profitability ratios ile adithe GP ratio. Operating ratio ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോയും ദെൻ അതിനുശേഷം ഇ പി എസും ആണ്. അപ്പോൾ ഈ രണ്ട് റേഷ്യോസും കൂടിയാണ് നമുക്ക് നമ്മുടെ സിലബസ് പ്രകാരം പെൻഡിങ് ഉള്ളോ. സോ അതുകൂടി കഴിഞ്ഞാൽ നമ്മൾ അഡീഷണൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ഫുൾ പ്രോബ്ലംസ് ആയിരിക്കും വർക്ക്ഔട്ട് ചെയ്യേണ്ടാവുക. ഓക്കെ, സോ ഓരോ റേഷ്യോസ് ഫിനിഷ് ചെയ്യണത് സെപ്പറേറ്റ്, എല്ലാ റേഷ്യോസും നമ്മുടെ അടുത്ത എല്ലാ റേഷ്യോസും ഒരു പേപ്പറിൽ ഫുൾ റേഷ്യോസ് എഴുതി വെക്കുക, ഇക്വേഷൻ പഠിക്കുക, എന്നാൽ മാത്രമേ ഒരു ഫുൾ പ്രോബ്ലം വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ എന്താന്നുള്ളത്. ഇറ്റ്സ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് നെറ്റ് സെയിൽസ്. ഒരു 100% ആണ്, 100 രൂപയാണ് സെയിൽസ് എങ്കിൽ അതിൽ എത്രയായിരിക്കും നമ്മുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്നുള്ളതാണ് നമ്മൾ ഈ റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെയിൽസും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഓക്കെ, സോ അവിടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മീൻസ് വാട്ട്? ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് കുറച്ചാൽ കിട്ടുന്നതാണ്, സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അല്ലെ. നമ്മുടെ ഡേ ടു ഡേ നമ്മൾ ബിസിനസ് ചെയ്തിട്ട് കിട്ടുന്ന ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ദെൻ ഇവിടെ ജി പി തന്നിട്ടില്ല എങ്കിൽ നെറ്റ് സെയിൽസും കോസ്റ്റ് ഓഫ് ഫുഡ് സോൾഡ് ആണെങ്കിലോ, നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഫുഡ് സോൾഡ് ജി പി ആണ്. ദെൻ അതിൽ നിന്ന് എന്ത് കുറയ്ക്കുക? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കുറയ്ക്കുക. സോ അപ്പോഴും നമുക്ക് എന്ത് കിട്ടും? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. ദെൻ നെറ്റ് സെയിൽസ് മീൻസ് വാട്ട്? സെയിൽസ് മൈനസ് റിട്ടെയിൻ. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ കണ്ടുപിടിക്കണമെങ്കിൽ മനസ്സിലാക്കേണ്ടത്. സോ അങ്ങനെയാണെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. വളരെ ഈസി ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്, നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ ഇതാണ്, സെയിൽസ് ലെസ് റിട്ടെയിൻസ് 8 lakh rupees എന്നിട്ട് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 5 lakh 60,000, administrative expenses 50,000, selling expenses 30, interest 40,000, profit on sale of plant 15,000, provision for taxation 20,000. appo namukku endanu vende operating profit ratio like operating profit aanu vende. so operating profit kaanan ivide net sales undu, that means sales minus returns nu parna net sales aanu. cost of goods sold undu, operating expenses nu parnadha endha administrative undu, സെല്ലിംഗ് എക്സ്പെൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇത് എന്തിനാ തന്നെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇക്വേഷനിലേക്ക് വേണ്ട കാര്യങ്ങളല്ലേ എടുക്കേണ്ട കാര്യമുള്ളൂ, ബാക്കിയുള്ളത് തരുന്നു. നമ്മൾ ആവശ്യമുള്ളത് വെച്ചിട്ടാണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. സോ നമുക്ക് നോക്കാം ഇവിടെ നെറ്റ് സെയിൽസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 lakh rupees ആണ് നമ്മുടെ നെറ്റ് സെയിൽസ്. 8 lakh rupees മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 5 lakh 60,000 rupees ആണ് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് നമുക്ക് സബ്ട്രാക്ട് ചെയ്യണം. സോ ഇവിടെ അഡ്മിനിസ്ട്രേറ്റീവ് 50 ഉണ്ട്, സെല്ലിംഗ് 30 ഉണ്ട്. ദാറ്റ് മീൻസ് ടോട്ടൽ 80,000 നമുക്ക് സബ്ട്രാക്ട് ചെയ്യണം, മൈനസ് 80,000. സോ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. സോ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ വരുന്നത് 1,60,000 rupees ആണ് അവിടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് വരാം. Then net sales, that means sales less retains, under 8 lakh rupees. So നമുക്ക് അപ്ലൈ ചെയ്താൽ ഈസി ആയിട്ട് ആൻസർ കിട്ടും. എത്രയാ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്? 1,60,000 divided by 8 lakh into 100, that means എത്ര പെർസെന്റേജ്? 20% ആണ് അവിടെ എന്ത് വരാം? 8 lakh 20% ആണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് വരാം. ദാറ്റ് മീൻസ് 100 rupees ആണ് ഈ നെറ്റ് സെയിൽസ് എങ്കിൽ 20 ആയിരിക്കും അതിന്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നെറ്റ് സെയിൽസ് ആൻഡ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ക്ലാരിറ്റി കിട്ടിയെന്ന് ഇരിക്കുന്നു. അപ്പോൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസില് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റേഷ്യോ ആണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റബിലിറ്റിയിലെ ഒരു റേഷ്യോ കൂടി ഡിസ്കസ് ചെയ്ത് നമ്മുടെ റേഷ്യോ അനാലിസിസ് 1 by 1 ആയിട്ട് നമ്മൾ പഠിച്ചത് എല്ലാതും ഫിനിഷ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് വീഡിയോ മുതൽ നമ്മൾ അഡീഷണൽ പ്രോബ്ലംസ് ആയിരിക്കും നോക്കാം. മൂവിംഗ് ടു നെക്സ്റ്റ് റേഷ്യോ, അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ആണ്. പ്രോഫിറ്റബിലിറ്റി ബേസ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്, ഇൻവെസ്റ്റ്മെന്റിനെ റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ പ്രോഫിറ്റബിലിറ്റി നോക്കുകയാണെങ്കിൽ വരുന്ന റേഷ്യോ ആണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്.
എന്താണ് കൺസെപ്റ്റ്? നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൽ നമുക്ക് തിരിച്ച് എത്ര റിട്ടേൺ കിട്ടണു എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. ദാറ്റ് ഈസ് നോൺ ആസ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. സോ ഇതിന്റെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, അല്ലെ നമുക്ക് പറയാം ഇ ബി ഐ ടി, ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. സോ ദാറ്റ് ഈസ് എന്താണ് ഇ ബി ഐ ടി, പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയ്ഡ്. ക്യാപിറ്റൽ എംപ്ലോയ്ഡ് മീൻസ് വാട്ട്? ടോട്ടൽ അസറ്റ്സിൽ നിന്ന് കറന്റ് ലൈബിലിറ്റി കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? ക്യാപിറ്റൽ എംപ്ലോയ്ഡ്, ലോങ് ടേം ക്യാപിറ്റൽ. ദാറ്റ് മീൻസ് ബോത്ത് ഓണേഴ്സ് ഇക്വിറ്റി ആൻഡ് ഔട്ട്സൈഡേഴ്സ് ഇക്വിറ്റി ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് ഇൻ ടു ഹൺഡ്രഡ്. സോ ദാറ്റ് ഈസ് വാട്ട് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് അതിനെ റിലേറ്റഡ് ഉള്ള ഒരു പ്രോബ്ലം നോക്കാം, ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ക്വസ്റ്റൻ ഇതാണ്, നോക്കിക്കോളൂ. ഫ്രം ദി ഫോളോയിങ് ഡാറ്റ കാൽക്കുലേറ്റ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ്. നെറ്റ് അസെറ്റ്സ് തന്നിട്ടുണ്ട്, ദെൻ കറണ്ട് അസെറ്റ്സ് തന്നിട്ടുണ്ട്, കറണ്ട് ലൈബിലിറ്റി ഉണ്ട്, ജി പി ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ്, സെല്ലിംഗ് ഉണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ്, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ആൻഡ് പ്രോഫിറ്റ്, ഇത്തരം ഡീറ്റെയിൽസ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? ഇ ബി ഐ ടി ആണ്, ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. നമുക്ക് ക്വസ്റ്റനിൽ തന്ന ഡീറ്റെയിൽ വെച്ചിട്ട് നമുക്കത് രണ്ട് രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ദാറ്റ് മീൻസ് നമുക്ക് വേണ്ടത് ടാക്സിനും അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കൊടുക്കുന്നതിനേക്കാൾ മുമ്പുള്ള പ്രോഫിറ്റ് ആണ്. ദാറ്റ് ഈസ് നോൺ ആസ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. അപ്പോൾ ഇവിടെ നെറ്റ് പ്രോഫിറ്റ് ഉണ്ട്. ഒന്നുകിൽ നെറ്റ് പ്രോഫിറ്റിന്റെ കൂടെ ഇൻട്രസ്റ്റും ടാക്സും ആഡ് ബാക്ക് ചെയ്താൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും, അല്ലെങ്കിൽ ഇവിടെ ജി പി ഉണ്ട്, ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പൊ നമുക്ക് ആദ്യം വേണ്ടത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണ്, ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. നമുക്കത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടാൻ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ജി പി ഉണ്ട്, ജി പി എമൗണ്ട് എത്രയാം? അപ്പൊ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ജി പി മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്, അങ്ങനെ ചെയ്യാം എക്സ്പെൻസസ്. സോ ജി പി എമൗണ്ട് 1,06,000 ആണ്, 1,06,000 മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഉണ്ട്, സെല്ലിംഗ് ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് 24,000, സെല്ലിംഗ് എക്സ്പെൻസസ് 30,000. സോ ടോട്ടൽ മൈനസ് 54,000 റുപ്പീസ് ഇസ് ഈക്വൽ ടു 52,000 റുപ്പീസ് ആണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് വരുന്നത്. ഇനിയിപ്പോ ഇങ്ങനെ ചെയ്യുന്നതിന് പകരം എങ്ങനെയും ചെയ്യാം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാണാൻ, നെറ്റ് പ്രോഫിറ്റിന്റെ കൂടെ ഇൻട്രസ്റ്റ് ആഡ് ചെയ്ത് ടാക്സ് ആഡ് ചെയ്ത് ചെയ്താലും നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ ഇങ്ങനെ ചെയ്യണമെന്ന് മാത്രം. ഇനി നെക്സ്റ്റ് ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ആണ് വേണ്ടത്. അപ്പൊ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് കിട്ടാൻ ടോട്ടൽ അസെറ്റ്സ് നോക്കുക, അതിൽ നിന്ന് കറന്റ് ലയബിലിറ്റി കുറയ്ക്കാം. അപ്പൊ ഇവിടെ നെറ്റ് ഫിക്സഡ് അസെറ്റ്സ് എന്ന് പറഞ്ഞിട്ട് എത്ര തന്നിട്ടുണ്ട്? 2,50,000 തന്നിട്ടുണ്ട്. ദെൻ കറന്റ് അസെറ്റ്സ് 1,50,000 ഉണ്ട്. സോ രണ്ടും കൂടി ആഡ് ചെയ്ത ടോട്ടൽ അസെറ്റ്സ് ആയില്ലേ? അപ്പൊ എന്താണ് നെറ്റ് ഫിക്സഡ് അസെറ്റ്സ്? ഫിക്സഡ് അസെറ്റ് 2,50,000 ഉണ്ട്. എന്താണ് നമുക്ക് ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ആണ് വേണ്ടത്, ക്യാപിറ്റൽ എംപ്ലോയ്ഡ്, എംപ്ലോയ്ഡ്. സോ ഫിക്സഡ് അസെറ്റ് ടോട്ടല് 2,50,000 പ്ലസ് കറന്റ് അസെറ്റ്സ് 1,50,000 ഉണ്ട് മൈനസ് കറന്റ് ലയബിലിറ്റി 75,000 റുപ്പീസ് ആണ്, 75,000. സോ നമുക്ക് ബാലൻസ് കിട്ടുന്നതാണ് ക്യാപിറ്റൽ എംപ്ലോയ്ഡ്. അപ്പൊ എത്ര വരും നോക്കിയേ? 3,25,000 റുപ്പീസ്. അപ്പൊ നമുക്ക് ഇക്വേഷനിലേക്ക് വേണ്ട ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും ആയി ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ആയി അപ്ലൈ ചെയ്താൽ മതി. അപ്പോ ഇ ബി ഐ ടി 52,000 ഡിവൈഡ് ബൈ 3,25,000 ഇൻറ്റു 100 ഇസ് ഈക്വൽ ടു 16% ആണ് നമ്മുടെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് വരെ, ROI വരെ. ഓക്കെ, അപ്പൊ 100 രൂപ ഇൻവെസ്റ്റ് ചെയ്തിന് നമുക്ക് 16 രൂപയാണ് റിട്ടേൺ വരണം എന്നുള്ളതാണ് അവിടെ കൺസെപ്റ്റ്. അപ്പൊ നമ്മുടെ പ്രോഫിറ്റബിലിറ്റി റേഷ്യൂസിലെ എല്ലാ റേഷ്യൂസും നമ്മളിപ്പോ ഫിനിഷ് ചെയ്തു. ദെൻ ഇനി നമുക്ക് ഫുൾ പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളതെന്ന് ഞാൻ പറഞ്ഞു. ദെൻ എന്താണ് 4 മാർക്സിന്റെ ഒക്കെ വരുന്ന ചില ട്രിക്കി ആയിട്ടുള്ള ചില പ്രോബ്ലംസ് ഒക്കെ നമുക്ക് കാണാനുണ്ട്. സോ ഇതുവരെ കഴിഞ്ഞ എല്ലാ റേഷ്യൂസും നന്നായിട്ട് റിവൈസ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ മുതൽ അഡീഷണൽ പ്രോബ്ലംസുമായിട്ട് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ സിയേഴ്സ് സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.